നിങ്ങളുടെ ടങ് ട്വിസ്റ്റേഴ്സ് രണ്ട് പേരാണ് ചെയ്തിരിക്കുന്നത്, ഒന്ന് പപ്പോട്ടിനും ഒന്ന് എൻ്റെ സിനിമയിൽ ലാലും പന്തരം പേര്. ഈ മോഹൻലാൽ വളരെ വേഗമായിട്ട് പപ്പോട്ടിന് അതുപോലെ തന്നെ കഷ്ടപ്പെട്ടു. പിന്നെ കേട ഈവൻ പപ്പോട്ടിൻ താമരശ്ശേരി ചെലവും ഇതുപോലെ കിടന്ന് കഷ്ടപ്പെട്ട ആൾ. ഒറ്റ ഷോർട്ടിൽ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥവും മനസ്സിലാകണം ആളുകൾക്ക്, ഇതിൻ്റെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രാസവും എല്ലാം കിട്ടും. അതൊരു ഒത്തിരി വിഷം, ഏത് നടനും വിഷമമുള്ള ഒരു കാര്യമാണ് ചെയ്തത്. അത് അല്ലാതെ അത് ഇറ്റ് വാസ് എ ഗുഡ് ചാൻസ്. കൂടുതലും ഞാൻ 30 ഹിന്ദി സിനിമകൾ ചെയ്തു. പക്ഷേ കൂടുതലും നമ്മുടെ മലയാള സിനിമകൾ തന്നെയാണല്ല ഏറ്റവും കൂടുതൽ. അപ്പം അതിനകത്ത് പൂച്ചക്കിരും മുക്കത്തിയുണ്ട്, ഇങ്ങനെ ബോയിങ് ബോയിങ് ഉണ്ട്, പഞ്ചാബി ഹൗസ് ഉണ്ട്, അങ്ങനെ പല സിനിമകളും ഞാൻ ചെയ്തു. ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതൊരു സിനിമ ഇൻഡസ്ട്രിയിലും വളർന്നു വരുന്ന നടീനടന്മാരെ പറ്റി ഇങ്ങനെ ഒരു ടോക്ക് വരുമ്പോൾ അത് ആ മുഴുവൻ ഇൻഡസ്ട്രിയെ തന്നെ മോശമായി ബാധിക്കുന്ന രീതിയിലേക്ക് ഭാവിയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നില്ല. അല്ല, ഇത്തരത്തിലുള്ള ടോക്കുകള് ഞാൻ ഇവരുമായിട്ടൊക്കെ കുറെ നേരം സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ എന്താണോ ഉണ്ടായതെന്നും അവര് അതിൻ്റെതായ റീസൺസ് ഒക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഈ ഒരു കൈ അടിച്ചാൽ ശബ്ദം ഉണ്ടാവില്ലല്ലോ, അപ്പുറത്തും കുഴപ്പങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവര് റിയാക്ട് ചെയ്യുന്നതിൽ കുറെ ആളുകൾ ഇവരോടൊപ്പം, കുറെ ആളുകൾ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനെ ശരിക്ക് അനലൈസ് ചെയ്യാതെ അതിൻ്റെ ശരിയായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് ചില വലിയ സംവിധായകർ പറഞ്ഞു ഞങ്ങളൊന്ന് വിളിച്ചാൽ ഇവർ പോകണമെന്ന് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും വിചാരിച്ച അങ്ങനെയൊക്കെയാണ്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് തികച്ച് വ്യത്യസ്തമായിരുന്നു. എന്നോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടൊക്കെയാണ് ഇവരൊക്കെ പെരുമാറിയത്. അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതാണ് ഞാൻ പറഞ്ഞത്, അവരുടേതായ പേഴ്സണൽ ജീവിതത്തിലൊന്നും ഇടപെടേണ്ട കാര്യം എനിക്കില്ല. എന്നോട് നമ്മളെല്ലാവരും നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണല്ലോ നമുക്ക് അയാളെ അവരെ കുറിച്ചിട്ട് അഭിപ്രായം ഉണ്ടാകുന്നത്. മറ്റൊരാളോട് അവർ മോശമായി പെരുമാറിക്കണം, അത് നമുക്ക് പ്രശ്നമല്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു വ്യക്തി നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, നന്നായിട്ട് പെരുമാറുമ്പോൾ അയാളെ കുറിച്ച് നല്ലതേ നമുക്ക് പറയാനുള്ളൂ.